ഷെഫ് സീക്രട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഷെഫ് സീക്രട്ടിൽ ബീഫ് കൊണ്ടുണ്ടാക്കിയ ഒരുപാട് വെറൈറ്റി വിഭവങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും അതുപോലെ തന്നെ ഒരു വെറൈറ്റി വിഭവമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്, തേക്കിലയിൽ പൊള്ളിച്ച ബീഫ്. നമ്മളിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിന് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ പുള്ളി 750 ഗ്രാം, സവാള അരിഞ്ഞത് 250 ഗ്രാം, ഇഞ്ചി 250 ഗ്രാം, വെളുത്തുള്ളി 250 ഗ്രാം, മല്ലിപ്പൊടി 50 ഗ്രാം, മുളക് പൊടി 50 ഗ്രാം, മഞ്ഞൾപ്പൊടി 2 സ്പൂൺ, ഗരം മസാല കൂട്ട് 1 നുള്ള്, പച്ചമുളക് 12 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന് വെളിച്ചെണ്ണ 250 ഗ്രാം. നമുക്കിനി ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം. ആദ്യം അടുപ്പിൽ ഒരു ഉരുളി ചൂടാക്കാൻ വേണ്ടി വെക്കുക. ഉരുളി ചൂടാക്കാൻ എടുക്കുന്ന സമയം ബീഫിൽ ചേർക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായി ഒരു ഇടികല്ലെടുത്ത് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി എന്നിവ ചതച്ചെടുക്കുക. എന്നിട്ട് ഉരുളി ചൂടായതിനു ശേഷം അതിലേക്ക് 250 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 250 ഗ്രാം ചതച്ച ഇഞ്ചി, ചതച്ച വെളുത്തുള്ളി, ചതച്ച 5 പച്ചമുളക്, 50 ഗ്രാം ചതച്ച ചെറിയ ഉള്ളി, ആവശ്യത്തിന് കറിവേപ്പിലയിട്ട് നന്നായി വഴറ്റുക. ഈ കൂട്ട് ചെറുതായി വഴന്നു വരുമ്പോൾ അതിലേക്ക് 250 ഗ്രാം സവാള അരിഞ്ഞത്, 500 ഗ്രാം ചെറിയ ഉള്ളിയും ഇട്ട് നന്നായി വഴറ്റുക. സവാളയും ചെറിയ ഉള്ളിയും വഴന്നു വരാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും ചെറിയ ഉള്ളിയും വഴന്നു വരുമ്പോൾ 1 നുള്ള് പെരിഞ്ചീരകം, 1 നുള്ള് ഗരം മസാല കൂട്ടും ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 10 പച്ചമുളക് അരിഞ്ഞതും ഇട്ട് വീണ്ടും വഴറ്റുക. എന്നിട്ട് ഉരുളിയുടെ സൈഡ് ഒന്ന് ചരിച്ചതിനു ശേഷം അതിലേക്ക് 50 ഗ്രാം മുളക് പൊടി, 50 ഗ്രാം മല്ലിപ്പൊടി, 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ബീഫ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുകയും വേണം. ഒരു മൂടി വെച്ചടച്ച് 45 മിനിറ്റ് ബീഫ് വേവാൻ വേണ്ടി വെച്ചു കൊടുക്കാം. ബീഫ് വെന്തതിനു ശേഷം ബീഫ് തേക്കിലയിലേക്ക് മാറ്റുക. എന്നിട്ടത് തേക്കിലയിൽ നന്നായി മൂടിയതിനു ശേഷം അത് വാഴവള്ളി കൊണ്ട് നന്നായി കെട്ടിവെക്കുക. ഇനി മറ്റൊരു ഉരുളി അടുപ്പിൽ വെച്ച് തേക്കിലയിൽ മൂടിയ ബീഫ് അതിലേക്കിട്ട് ഒരു മൂടി കൊണ്ട് അടയ്ക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ തേക്കിലയിൽ പൊള്ളിച്ച ബീഫ് റെഡി. ഇതൊരു കോട്ടൂർ ട്രൈബൽ വിഭവമാണ്. ഇതുവരെ നിങ്ങൾ രുചിച്ചിട്ടുള്ള ബീഫ് വിഭവങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രുചിക്കൂട്ടാണിത്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഒപ്പം ഇതുപോലത്തെ രുചികരമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.